കല്യാണീസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു അടിപൊളി പൂരിയാണ് തയ്യാറാക്കുന്നത്. കടലപ്പരിപ്പ് കൊണ്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു പൂരി. അതിനായി കടലപ്പരിപ്പ് 3 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ച് വെള്ളമൂറ്റി വെച്ചതാണിത്. ഇനി ഈ കടലപ്പരിപ്പ് മിക്സിയിലിട്ട് നന്നായി പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. അരക്കുമ്പോൾ അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ വലിയ ജീരകം, 1 ടീസ്പൂൺ ചെറിയ ജീരകം, 1 ഇഞ്ച് കനത്തിൽ ഇഞ്ചി, പിന്നെ 5-6 വെളുത്തുള്ളി അല്ലി, 1 മുളക് 1-2 എടുക്കാം, 5 കുരുമുളക്. ഇത്രയും ചേർത്ത് കടലപ്പരിപ്പും ചേർത്ത് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. ഒരു സ്പൂണോ 2 സ്പൂണോ വെള്ളം ചേർക്കണം. നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലോട്ട് മാറ്റിക്കൊടുക്കാം. ഇനി ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ച് 1-10 മിനിറ്റ് അടച്ച് വെക്കണം. കൂടെ 2 ടേബിൾ സ്പൂൺ റവ ചേർക്കുന്നുണ്ട്. വറുത്ത റവയാണ് ചേർത്തിട്ടുള്ളത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കശ്മീരി ചില്ലി പൗഡർ, അല്പം അജ്വിൻ അഥവാ അയമോദകം ചേർക്കുന്നുണ്ട്. നല്ല ഒരു സ്മെല്ലുണ്ടാവും അയമോദകം ചേർത്താൽ, നല്ല ടേസ്റ്റായിട്ടുണ്ട്. ഗരം മസാല 1/2 ടീസ്പൂൺ, അല്പം കായവും ചേർക്കുന്നുണ്ട്. ഇതെല്ലാം ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചു കൊടുക്കാം. 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് ഒന്നുകൂടി നന്നായി ഇളക്കി യോജിപ്പിച്ച് 1/2 ടീസ്പൂൺ കസ്തൂരി മേത്തി ചേർക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ മല്ലിയില ചെറുതായി നുറുക്കിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിന് ഗോതമ്പ് മാവും ചേർത്ത് പൂരിയുടെ പരുവത്തിൽ കുഴച്ചെടുക്കണം. പൂരിമാവ് നമ്മൾ ചപ്പാത്തി മാവിനെക്കാട്ടും കുറച്ച് കട്ടിയായിട്ടാണ് പൂരിമാവ് കുഴച്ചെടുക്കുന്നത്. അതുപോലെ കുഴച്ചെടുക്കാം. മാവ് കുഴച്ച് തയ്യാറായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ അല്പം എണ്ണയും തടവി 1-10 മിനിറ്റ് വീണ്ടും റെസ്റ്റ് ചെയ്യാൻ വെച്ചു കൊടുക്കാം. 10 മിനിറ്റ് റെഡിയായിട്ടുണ്ട്. ഇനി ചെറിയ ഉരുളകളാക്കി പൂരി പരത്തി എണ്ണയിൽ ചുട്ടെടുക്കാം. ഈ രീതിയിലാണ് ഞാൻ പൂരി പരത്തുന്നത്. ഒരു പ്ലാസ്റ്റിക് കവർ വെച്ച് അതിൻ്റെ മുകളിൽ ഇങ്ങനെ മടക്കി വെച്ച് ചപ്പാത്തിയുടെ റോളർ കൊണ്ട് പരത്തിയെടുക്കാം. ഇനി അടുത്തതായി 1 കപ്പ് വെച്ച് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. നല്ല നമുക്ക് ആവശ്യമായ റൗണ്ടിൽ പ്രസ് ചെയ്ത് കൊടുത്താൽ നല്ല അടിപൊളി പൂരി പരത്തിയെടുക്കാൻ പറ്റും. നല്ല ഷേപ്പിലും കിട്ടും. ഇനി എണ്ണയിൽ പൂരി ഓരോന്നായി ചുട്ടെടുക്കാം. ചെറുതീയിൽ ചുട്ടു കൊടുത്താൽ മതി. മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി. അല്ലാതെ ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ പൂരി പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും.
അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ പൂരി തയ്യാറായിട്ടുണ്ട്. ഇനി പൂരിയുടെ കൂടെ തൈര് കൊണ്ടൊരു സാലഡ് തയ്യാറാക്കിയിട്ടുണ്ട്. കാൽ ടീസ്പൂൺ പഞ്ചസാരയും ഒരു സ്പൂൺ ക്യാരറ്റ് ചേർത്തിട്ടുണ്ട്. ഒരു സ്പൂൺ പപ്പായ ചേർത്തിട്ടുണ്ട്, പച്ച പപ്പായ. പിന്നെ അല്പം മല്ലിയില ചേർക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് പിന്നെ ഒരു പച്ചമുളക് നുറുക്കിയതും ചേർക്കുന്നുണ്ട്. ഇതെല്ലാം ചേർത്ത് അല്പം ഇഞ്ചിയും ചേർക്കുന്നുണ്ട്. എല്ലാം ചേർത്ത് നന്നായി മിക്സ് ഇളക്കി യോജിപ്പിക്കുക. നല്ലൊരു കോമ്പിനേഷനാണ് പൂരിയുടെ കൂടെ കൂട്ടി കഴിക്കാൻ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.